കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ പ്രോസസ് അക്കൗണ്ട് എന്ന് പറയുന്ന പാർട്ടിൽ അബ്നോർമൽ ഗെയിൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പ്രോസസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതും അതേപോലെ പ്രോസസ് അക്കൗണ്ട് വിത്ത് നോർമൽ ലോസ് അബ്നോർമൽ ലോസ് പ്രിപ്പയർ ചെയ്യുന്നതും ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അബ്നോർമൽ ഗെയിൻ വന്നാൽ എങ്ങനെ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അബ്നോർമൽ ഗെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലോസ് ഒരു വർഷം കിട്ടുന്ന പ്രോസസ് അക്കൗണ്ടിലെ ആക്ച്വൽ ലോസ് വരുന്നത് നോർമൽ ലോസിനേക്കാളും കുറവാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അബ്നോർമൽ ഗെയിൻ എന്ന് പറയും. സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നോർമൽ ലോസ് ഉണ്ട്, ആ ഒരു നോർമൽ ലോസിനേക്കാളും കുറവാണ് എന്ത് വരുന്നത്? ലോസ് വരുന്നതെങ്കിൽ അതിനെ എന്ത് പറയും? അബ്നോർമൽ ഗെയിൻ എന്ന് പറയും. അപ്പോൾ അബ്നോർമൽ ഗെയിൻ ഈസ് ഈക്വൽ ടു എന്താണ്? നോർമൽ ലോസ് മൈനസ് ആക്ച്വൽ ലോസ് ആണ്. നോർമൽ ലോസിൽ നിന്നും ആക്ച്വൽ ലോസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ടിൽ നിന്നും നോർമൽ ഔട്ട്പുട്ട് കുറച്ചാൽ കിട്ടുന്നതാണ്. അതായത് നോർമൽ ഔട്ട്പുട്ട് കുറക്കുന്നു, മൊത്തം ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണോ അതിൽ നിന്നും നോർമൽ ഔട്ട്പുട്ട് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണോ അതിനെ എന്ത് പറയും? ഇവിടെ അബ്നോർമൽ ഗെയിൻ എന്ന് പറയും. അപ്പോൾ അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഇതാണ്, നമ്മുടെ പ്രോസസ് അക്കൗണ്ടിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ലോസ് ഉണ്ട്, ആ ലോസിനേക്കാളും കുറവാണ് എന്ത് ആക്ച്വൽ ലോസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് പറയും? അബ്നോർമൽ ഗെയിൻ എന്ന് പറയും. ഓക്കെ, ഇനി ഈ അബ്നോർമൽ ഗെയിൻ വരുന്ന സമയത്ത് സാധാരണ നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരുന്നത് ജേണൽ എൻട്രി എന്ത് വരും? നേരത്തെ നമ്മൾ അബ്നോർമൽ ലോസ് വരുന്ന കേസാണെങ്കിൽ അബ്നോർമൽ ലോസ് അക്കൗണ്ട് അറ്റ ടു പ്രോസസ് അക്കൗണ്ട് എന്നായിരുന്നു പറഞ്ഞത്. ഇവിടെ എന്ത് വരും? പ്രോസസ് അക്കൗണ്ട് അറ്റ ടു അബ്നോർമൽ ഗെയിൻ എന്നാണ് വരിക. പ്രോസസ് അക്കൗണ്ട് അറ്റ ടു അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ ഇതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ വെച്ചുകൊണ്ട് നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ എന്ത് വരും? അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് അറ്റ ടു ക്യാഷ് എന്ന് വരും. ഓക്കെ, ടു ക്യാഷ് എന്ന് വരും. കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഇതിൻ്റെ ബാലൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വരും? അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് അറ്റ ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വരും. അതായത് അബ്നോർമൽ ലോസിൽ നമ്മൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അബ്നോർമൽ ലോസിൻ്റെ ജേണൽ എൻട്രി, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ജേണൽ എൻട്രീസ് കാര്യങ്ങൾ ഓർമ്മിക്കുക. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 1000 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽസ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു പ്രോസസ് 1 അറ്റ് ₹20 പെർ യൂണിറ്റ്. ഡയറക്റ്റ് ലേബർ ആൻഡ് ഓവർ ഹെഡ് എക്സ്പെൻസസ് എമൗണ്ടഡ് ടു ₹6000 ആൻഡ് 5000 റെസ്പെക്റ്റീവ്ലി. നോർമൽ ലോസ് ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് 10% ഓഫ് ദി യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ്. സ്ക്രാപ്പ് വാല്യൂ ഓഫ് ദി ലോസ്റ്റ് യൂണിറ്റ് ഈസ് ₹4 പെർ യൂണിറ്റ്. ദി ആക്ച്വൽ ഔട്ട്പുട്ട് ഓഫ് ദി പ്രോസസ് വാസ് 920 യൂണിറ്റ്സ്. പ്രിപ്പയർ പ്രോസസ് 1 അക്കൗണ്ട്, നോർമൽ ലോസ് അക്കൗണ്ട് ആൻഡ് അബ്നോർമൽ ലോസ് അക്കൗണ്ട്. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണ്? റോ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് 1000 യൂണിറ്റ്സ് ആണ്, അതിൻ്റെ പെർ യൂണിറ്റ് വരുന്നത് 20 ആണ്. ഡയറക്റ്റ് ലേബർ ആൻഡ് ഓവർ ഹെഡ് എക്സ്പെൻസസ് എമൗണ്ടഡ് 6000 5000 റെസ്പെക്റ്റീവ്. നോർമൽ ലോസ് ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് ₹10% ഓഫ് ദി യൂണിറ്റ്. സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്? 4 പെർ യൂണിറ്റ് ആണ്. ആക്ച്വൽ ഔട്ട്പുട്ട് വരുന്നത് 920 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ആദ്യം നമ്മൾ പ്രോസസ് 1 അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറയുന്നുള്ളൂ. അപ്പോൾ പ്രോസസ് 1 അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരക്കുന്നു. പെർട്ടിക്കുലേഴ്സ് യൂണിറ്റ്സ് റുപ്പീസ്, പെർട്ടിക്കുലേഴ്സ് യൂണിറ്റ്സ് റുപ്പീസ്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ എല്ലാ എക്സ്പെൻസുകളെയും കാണിക്കുന്നു. ഫസ്റ്റ് റോ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് എത്രയാണ്? 1000 യൂണിറ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 1000 യൂണിറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ എത്രയാണ്? 20 ആണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? റുപ്പീസിലി 20,000 എന്ന് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സ്പെൻസുകൾ വരുന്നത് ഡയറക്റ്റ് ലേബർ ആണ്. അപ്പോൾ എന്ത് വരും?
ടു ഡയറക്റ്റ് ലേബർ എത്രയാണ് എമൗണ്ട്? 6000. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഓവർ ഹെഡ് എക്സ്പെൻസ് ആണ്. ഇപ്പോൾ ടു ഓവർ ഹെഡ് എത്ര വരും? 5000 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് നോർമൽ ലോസ് ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് റുപ്പീസ് 10% ഓഫ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ്. നോർമൽ ലോസിനെ നമ്മൾ കാണിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. എങ്ങനെ? ബൈ നോർമൽ ലോസ്, ബൈ നോർമൽ ലോസ് 10% ഓഫ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. അപ്പം 10% ഏതിൻ്റെ? 1000 × 10%, അതായത് 100 വരും. ഇനി അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ 4 പെർ യൂണിറ്റ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 400 എന്ന് വാല്യൂ കിട്ടും. ഓക്കെ, റെഡി അല്ലേ. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രോസസ് വണ്ണിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്, അതായത് ബൈ പ്രോസസ് ടു അക്കൗണ്ട് വരുന്നത്, ബൈ പ്രോസസ് ടു അക്കൗണ്ട് എത്രയാണ് വരുന്നത്? 920 യൂണിറ്റ്സ് ആണ് വരുന്നത്, 920 യൂണിറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ ഡെബിറ്റ് സൈഡിൽ 1000 ആയിരുന്നു മൊത്തം യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 1020 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര എക്സ്ട്രാ വരുന്നുണ്ട്? 1020 എന്ന് പറയുമ്പോൾ 20 എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ 20 യൂണിറ്റ്സ് ഇവിടെയും വരണം. ഈ 20 യൂണിറ്റ്സ് എന്താണ്? അബ്നോർമൽ ഗെയിൻ ആണ്, അബ്നോർമൽ ഗെയിൻ ആണ് 20 യൂണിറ്റ് വരുന്നത്. ഓക്കെ അല്ലേ. അതായത് അബ്നോർമൽ ഗെയിന് കണ്ടെത്തിയത് നമ്മുടെ മൊത്തം ഔട്ട്പുട്ട് വരുന്നത് എത്രയാണ്? 920 ആണ് ഔട്ട്പുട്ട് വരുന്നത്. അതേപോലെ നോർമൽ ലോസ് വരുന്നത് 100 ആണ്. അപ്പോൾ 1020 വരുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ആക്ച്വൽ ഇൻപുട്ട് മാത്രമേ എത്രയുള്ളൂ? ആക്ച്വൽ ഇൻപുട്ട് എത്ര മാത്രമേ ഉള്ളൂ? 1000 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 20 എന്താണ് എക്സ്ട്രാ വരുന്നുണ്ട്? ആ 20 എന്താണ്? അബ്നോർമൽ ഗെയിൻ്റെ വാല്യൂ ആണ്. ഇപ്പോൾ ഒരിക്കൽ കൂടി നോക്കുക, അബ്നോർമൽ ഗെയിനിൻ്റെ യൂണിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നോർമൽ ഔട്ട്പുട്ട് എത്രയാണ്? ഇവിടെ 1000 ആണ് ഇൻപുട്ട്, അതിൽ നിന്നും ലോസ് കുറക്കുന്നു, നോർമൽ ലോസ്. അപ്പോൾ നോർമൽ ഔട്ട്പുട്ട് 900 കിട്ടും. ആ 900-ൽ നിന്നും ഔട്ട്പുട്ട്, ആക്ച്വൽ ഔട്ട്പുട്ട് കുറക്കുന്നു, 920 ആണ്. അപ്പോൾ ഇവിടെ ഒരു -20 വരുന്നുണ്ടല്ലോ. ഈ ഒരു 20 ആണ് എന്ത് വരുന്നത്? ഇവിടെ അബ്നോർമൽ ഗെയിനിൻ്റെ യൂണിറ്റ് വരുന്നത്. ഓക്കെ, ഇനി അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂ കണ്ടെത്താനായിട്ട് വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ, വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിന് കണ്ടെത്താനായിട്ട് എത്രയാണോ പ്രോസസ്സ് കോസ്റ്റ് വരുന്നത്, അത് 20, 26, 5, 31000 ആണ് പ്രോസസ്സ് കോസ്റ്റ് വരുന്നത്. അതിൽ നിന്നും അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ കുറക്കുന്നു, എത്രയാണ്? 400 ആണ് വരുന്നത്. ഓക്കെ, ഡിവൈഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ആണ്. നോർമൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1000-ൽ നിന്നും നോർമൽ ലോസ് കുറച്ചാണ് കിട്ടുന്നത്. അപ്പം 900 കിട്ടും. എന്നിട്ട് വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 20. അങ്ങനെയാവുമ്പോൾ ഇവിടെ അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, കണ്ടു കഴിഞ്ഞാൽ ആൻസർ 680 എന്ന് നമുക്ക് കിട്ടും, 680 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 680 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഓവറോൾ ഇവിടെ എത്ര വരും? 31,680 എന്ന് കിട്ടും. ഇവിടെയും 31,680 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ 31,680-ൽ നിന്നും 400 നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര? 31,280 എന്ന് കിട്ടും. അപ്പോൾ ബൈ പ്രോസസ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 920 യൂണിറ്റ്സ് 31,280 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ വാല്യൂ ഓഫ് പ്രോസസ് ടു അക്കൗണ്ട് കണ്ടെത്താനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ 31,000-ൽ നിന്ന് 400 കുറച്ച് ഡിവൈഡ് ബൈ 900 കാണുന്നു, ഇൻ ടു എന്തെടുക്കുക? 920 കണ്ടു കഴിഞ്ഞാൽ 31,280 കിട്ടും, ആ ഒരു വാല്യൂ കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോസസ് അക്കൗണ്ട് ചെയ്യുന്നത്. അബ്നോർമൽ ഗെയിന് വന്നാൽ പ്രോസസ് അക്കൗണ്ട് ചെയ്യേണ്ട മെത്തേഡ്. ഇനി ഇവിടെ നമുക്ക് നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അവിടെ നോർമൽ ലോസ് അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് എന്ത് വരും? നോർമൽ ലോസ് അക്കൗണ്ട് വരച്ച് കഴിഞ്ഞാൽ എൻട്രി എന്താണ്? നോർമൽ ലോസ് അക്കൗണ്ട് അറ്റ് ടു പ്രോസസ് അക്കൗണ്ട് ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വരും? അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു പ്രോസസ് അക്കൗണ്ട് എന്നും പറഞ്ഞിട്ട് 100, 400 എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ അബ്നോർമൽ ഗെയിൻ ഉണ്ട്. ഈ ഒരു അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂ നോർമൽ ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അബ്നോർമൽ അക്കൗണ്ട് അറ്റ് ടു എന്ത് വരും? നോർമൽ ലോസ് അക്കൗണ്ട് എന്ന് വരും. അപ്പോൾ ഇവിടെ നോർമൽ ലോസ് അക്കൗണ്ടിൽ എങ്ങനെ വരും? ബൈ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് എന്ന് വരും. അതായത് അബ്നോർമൽ ഗെയിൻ എത്രയാണ് ഇവിടെ? 20 ആണ് അബ്നോർമൽ ഗെയിൻ.
ഇനി അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ വെച്ച് നമ്മൾ കാണിക്കുന്നു എമൗണ്ട്. അതായത് 20 × 4 ഓക്കെ 80 കിട്ടും. റെഡിക്ക് ഇവിടെ യഥാർത്ഥത്തിൽ വരേണ്ടത് എത്രയാണ്? 100ഉം 400ഉം ആണ്. ഇവിടെ 100ഉം 400ഉം ആണ് വരേണ്ടത്. ഓക്കെ, ഇവിടെ നോർമൽ ലോസ് ഉണ്ടല്ലോ. നോർമൽ ലോസ് സെയിൽ ചെയ്യുന്ന സമയത്ത് ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു 100ൽ 80 മാത്രമേ ഇവിടെ വരും. അതായത് 100ൽ 20 അബ്നോർമൽ ഗെയിൻ ആണ്. അതുകൊണ്ട് ബാക്കി വരുന്ന 80 മാത്രമേ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് വരും. അതായത് 80 × 4 = 320 എന്ന് വാല്യൂ വരും. അപ്പോൾ ഇതാണ് നോർമൽ ലോസ് അക്കൗണ്ട് അബ്നോർമൽ ഗെയിൻ വരുന്ന സമയത്ത് ചെയ്യാനുള്ള മെത്തേഡ് വരുന്നത്. ഇനി നമുക്ക് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് എൻട്രി എന്ത്? പ്രോസസ് അക്കൗണ്ട് അറ്റ ടു അബ്നോർമൽ ഗെയിൻ ആണ്. അപ്പോൾ ഇവിടെ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരും പ്രോസസ് ബൈ പ്രോസസ് അക്കൗണ്ട് എന്ന് വരും. അതായത് അബ്നോർമൽ ഗെയിനിലേക്ക് പോകുന്നത് ഇവിടെ എത്രയാണ്? 20 ആണ് വരുന്നത്. എമൗണ്ട് എത്രയാണ്? 680 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ അതിനെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി എങ്ങനെ വരും? സെയിൽ ചെയ്യുന്ന സമയത്ത് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് അറ്റ ടു ക്യാഷ് എന്നാണ് വരിക. അപ്പോൾ സെയിൽ ചെയ്യുന്നതാണെങ്കിൽ 2 ക്യാഷ് എന്ന് വരും. 20 ആണ്. അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടും? 80 കിട്ടും. ഇനി ബാക്കി വരുന്ന ബാലൻസിനെ നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര? 600 ഇവിടെ വരും. അപ്പോൾ ടോട്ടൽ 20 = 680, ഇവിടെയും 20 = 680 എന്ന് കിട്ടും. അപ്പോൾ ഇതേ രീതിയിലാണ് പ്രോസസ് അക്കൗണ്ടിൽ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും നോർമൽ ലോസും വന്നു കഴിഞ്ഞാൽ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അബ്നോർമൽ ഗെയിൻ വന്നു കഴിഞ്ഞാൽ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.